ഓക്കെ ഫ്രണ്ട്സ്, വിഷമഭുജ ത്രികോണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ പി എസ് സി പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇനി പരിചയപ്പെടാനുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു ത്രികോണത്തിലെ കോണുകളുടെ അംശബന്ധം 2:3:4 ആയാൽ ഓരോ കോണുകളും എത്ര? ചോദിച്ചിരിക്കുന്നത് എൽ ഡി സി 2011 ഇടുക്കി ജില്ലയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോണുകൾ ഏത് അംശബന്ധത്തിലാണ്? 2:3:4 വ്യത്യസ്തമായിട്ടുള്ള കോണുകളാണ് എന്ന് പറഞ്ഞാൽ വിഷമഭുജ ത്രികോണമാണ് അല്ലേ. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആയാൽ ഓരോ കോണുകളും എത്ര ഡിഗ്രി? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ അംശബന്ധത്തിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ചെറിയ കോണ് 2x ഡിഗ്രിയും രണ്ടാമത്തെ കോണ് 3x ഡിഗ്രിയും ഏറ്റവും വലിയ കോണ് 4x ഡിഗ്രിയുമായിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നു നമുക്കറിയാവുന്ന ഒരു കാര്യം, ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുന്നത് അല്ലേ. ഏതൊരു ത്രികോണത്തിൻ്റെയും അകക്കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ 2x 3x കൂട്ടിക്കഴിഞ്ഞാൽ 5x, 5x 4x കൂട്ടിക്കഴിഞ്ഞാൽ 9x, ഇതെല്ലാം കൂടി കൂട്ടി എത്ര ഡിഗ്രി കിട്ടും എന്നാണ് പറഞ്ഞത്? 180 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇനി നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ കാണാം. എക്സ് ഈസ് ഇക്വൽ ടു 180 ÷ ഗുണിക്കാനുള്ള 9 സമത്തിന് അപ്പുറം കൊണ്ടുമ്പോൾ ഡിവിഷനായിട്ട് മാറുന്നു. 180 എന്ന് പറഞ്ഞാൽ 18 × 10, 9 × 10 = 9 പായിൻറ്റ്, 9 പായിൻറ്റ് വെട്ടി 9 എത്ര ഗുണിച്ച പായിൻറ്റ് കിട്ടും? 2 9 പായിൻറ്റ്. ആ 2 വലിയ സംഖ്യയുടെ സ്ഥാനത്ത് എഴുതി, അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടുന്നു. എക്സിൻ്റെ വാല്യൂ 20. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് കോണുകൾ ഏതൊക്കെ നോക്കാം. ആദ്യത്തെ കോണ് 2x എന്ന് പറഞ്ഞാൽ x ഇവിടെ 20 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 × 20 = 40 ഡിഗ്രി. രണ്ടാമത്തെ കോണ് 3x എന്ന് പറഞ്ഞാൽ 3 × 20 = 60 ഡിഗ്രി. വലിയ കോണ് 4x, 4 × 20 = 80 ഡിഗ്രി. ഓക്കെ അല്ലേ, നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? അയാൾ ഓരോ കോണിൻ്റെയും അളവ് കാണണം, ഓരോ കോണിന്. അപ്പോൾ ആദ്യത്തെ കോണ് 2x, 2 × 20 = 40 ഡിഗ്രി. രണ്ടാമത്തെ കോണ് 3x, അപ്പോൾ 3 × 20 = 60 ഡിഗ്രി. മൂന്നാമത്തെ കോണ് 4x, 4 × 20 = 80 ഡിഗ്രി. ഓക്കെ, അപ്പൊ ആൻസർ 40 60 80. ഏതാണ് ഉത്തരം വരുന്നത്? 40 60 80, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 3:4:5 എന്ന അംശബന്ധത്തിലാണ്. ത്രികോണത്തിൻ്റെ ചുറ്റളവ് 120 സെൻറ്റിമീറ്റർ ആയാൽ ഏറ്റവും നീളം കുറഞ്ഞ വശത്തിൻ്റെ അളവ് എത്ര? ചോദിച്ചിരിക്കുന്നത് 2011 എൽ ഡി സി പരീക്ഷയിലെ തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വശങ്ങളാണ് തന്നിരിക്കുന്നത്, 3:4:5 എന്ന അംശബന്ധം. എന്ന് പറഞ്ഞാൽ ഒരു വശം നമുക്ക് 3x എന്ന് കൊടുക്കാം, മറ്റേ വശം 4x കൊടുക്കാം, മൂന്നാമത്തെ വശം 5x എന്ന് കൊടുക്കാം. വ്യത്യസ്തമായിട്ടുള്ള അളവുകളാണ്. ഓക്കെ, പിന്നീട് നമുക്ക് തന്നിരിക്കുന്നത് ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും കൂട്ടുന്നതാണ് ചുറ്റളവ്. അത് 120 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 3x 4x കൂട്ടിക്കഴിഞ്ഞാൽ 7x, 7x 5x കൂട്ടിക്കഴിഞ്ഞാൽ 12x അല്ലേ. ആ 12x ആണ് നമുക്ക് തന്നിരിക്കുന്നത്, 120 സെൻറ്റിമീറ്റർ എന്ന്. ഇനി ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് ഈസ് ഈക്വൽ ടു 120 ഗുണിക്കാനുള്ള 12 സമത്തിന് അപ്പുറം കൊണ്ടുമ്പോൾ ഡിവിഷനായിട്ട് മാറുന്നു. 120 എന്ന് പറഞ്ഞാൽ 12 × 10 = 10, താഴെയുള്ള 12 മുകളിലുള്ള 10 താഴെയുള്ള 12 മുകളിലുള്ള 12 വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് കിട്ടും. അപ്പോൾ എക്സ് സിഗറ്റ് 10 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, അപ്പോൾ വശങ്ങൾ ഏതൊക്കെയാണ്? ഈ വശം എന്ന് പറഞ്ഞത് 3x, എക്സിൻ്റെ വാല്യൂ 10 ആണല്ലോ. അപ്പോൾ 3 × 10 = 30, ഈ വശം 4 × 10 = 40, ഈ വശം 5 × 10 = 50. എന്നാൽ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഏറ്റവും നീളം കുറഞ്ഞ വശത്തിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ അളവ് 3x ആണ് എന്ന് പറഞ്ഞാൽ 3 × 10 = 30 എന്ന് നമുക്ക് ആൻസർ കിട്ടും. യൂണിറ്റ് ഇവിടെ സെൻറ്റിമീറ്റർ പറഞ്ഞുകൊണ്ട് നമുക്ക് 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ.